പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫിലിപ്പിയർ 4:13 ഒരു ദൈവദാസൻ വിശ്വാസത്തോടുകൂടി പറഞ്ഞ ഒരു വചനം നോക്കാം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ആ വേദവാക്യമാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഈ വചനം ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിലനിൽക്കേണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാവും. ഇത് ചെയ്യാമോ, ചെയ്യാൻ പാടില്ലേ, ഇത് ചെയ്യാൻ സാധിക്കുമോ, ഞാൻ വിജയിക്കുമോ എന്നെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. പഠിപ്പിൽ, ജോലിയിൽ, ബിസിനസ്സിൽ, ജീവിതത്തിൽ, ശുശ്രൂഷയിൽ വിഷമിച്ചുകൊണ്ടിരിക്കുകയാകും. ഏത് പരിതസ്ഥിതിയിലും വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കത് ചെയ്തു തീർക്കാൻ സാധിക്കും. നമ്മെ ബലപ്പെടുത്തുന്ന യേശു നമുക്കുണ്ട്. ഇവാൻഡർ ഹോളിഫീൽഡ് എന്നൊരു യുവാവിൻ്റെ മനസ്സിൽ ഒരു ദർശനമുണ്ടായി, വേൾഡിലെ ബോക്സിംഗ് ചാമ്പ്യനായി താൻ ജയിക്കണമെന്ന്. അതിനുവേണ്ടി അവൻ വർഷങ്ങളോളം പരിശീലിച്ച് കഷ്ടപ്പെട്ട് സ്വന്തം ശരീരത്തെയും ആരോഗ്യമായി സംരക്ഷിച്ച് അവൻ തന്നെ തയ്യാറാക്കിക്കൊണ്ടിരുന്നു. ബോക്സിംഗ് മത്സരത്തിൽ ജയിച്ചുകൊണ്ടിരുന്ന സമയത്ത് വേൾഡ് ചാമ്പ്യൻസിനായുള്ള മത്സരത്തിൽ തിരഞ്ഞെടുക്കേണ്ടതായ സമയമായപ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒരു പ്രശ്നമുണ്ടാകുവാനിടയായി. ഡോക്ടേഴ്സ് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇനി നീ ബോക്സിംഗ് ചെയ്യാനേ പാടില്ല, ജീവനാപത്താണ്, നിന്റെ ഹൃദയത്തിന് പ്രശ്നമുണ്ടായി, ബലഹീനമായിരിക്കുകയാണ്. അപ്പോൾ അവനൊരു വലിയ പോരാട്ടമുണ്ടായി. ചെറുപ്പം മുതൽ തന്നെ വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻ ആവണമെന്നായിരുന്നു അവന്റെ സ്വപ്നം. അത് സമീപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിന് ബാധിപ്പുണ്ടായി, ബോക്സിംഗ് ചെയ്യാനേ പാടില്ല എന്ന് ഡോക്ടേഴ്സ് അവനോട് പറഞ്ഞു. എങ്ങനെയുണ്ടാകും, മനസ്സ് വല്ലാതെ തളർന്നുപോയി. അവൻ പ്രതീക്ഷിച്ച ദർശനം പൂർത്തിയാകാൻ പോകുന്ന അവസരത്തിൽ ഇതുപോലെയൊരു പ്രശ്നമുണ്ടായിരിക്കുന്നു. ആ സമയത്താണ് ബെനിഹീൻ എന്ന അതിസമർത്ഥനായ ഒരു ശുശ്രൂഷകൻ അമേരിക്കയിലുണ്ട്. അദ്ദേഹത്തിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ യേശു അത്ഭുതകരമായ സൗഖ്യം നൽകി. ആ ശുശ്രൂഷകൻ അവനെ നോക്കി പറഞ്ഞു, യേശു നിന്നെ സുഖമാക്കിയിരിക്കുന്നു, ഗോ ആൻഡ് ഫൈറ്റ് എന്ന് പറഞ്ഞു. നീ പോയി ബോക്സിംഗ് മത്സരത്തിൽ പങ്കെടുത്തോ എന്ന്. ഡോക്ടേഴ്സ് പറഞ്ഞു, നീ ബോക്സിംഗ് ചെയ്യരുത്, മരിച്ചുപോകും, ഹൃദയത്തിൽ പ്രശ്നമുണ്ടായിരിക്കുന്നു എന്ന്. എന്നാൽ ദൈവം അവനെ തൊട്ട് സുഖമാക്കി കൊടുത്തു. അപ്പോൾ ദൈവം അവനോട് ഈ വചനം പറഞ്ഞുവത്രേ, എന്നെ ശക്തനാക്കുന്ന ദൈവം മുഖാന്തിരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു എന്ന്. ആ വാഗ്ദാനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ ശക്തീകരിക്കുന്നവൻ യേശു, എന്റെ ഹൃദയത്തെ ബലപ്പെടുത്തി സുഖമാക്കുന്നവൻ യേശു, അവൻ മുഖാന്തിരം ഞാൻ വിജയിക്കുമെന്ന് പറഞ്ഞ് മത്സരിച്ച് അവൻ വേൾഡ് ബോക്സിംഗ് ചാമ്പ്യനായി മാറുകയുണ്ടായി. ഈ വചനം വായിച്ചു നോക്കൂ. നിങ്ങൾ ഈ വചനത്തെ മുറുകെ പിടിച്ചുകൊള്ളണം. എന്നെ ശക്തീകരിക്കുന്ന യേശു എന്റെ കൂടെയുണ്ട്, എല്ലാം ചെയ്യാനുള്ള ശക്തി എനിക്കുണ്ട്. ഇന്ന് വിശ്വാസത്തോടെ പറയൂ, നിങ്ങൾ ചെയ്തു തീർക്കും, ശരിയല്ലേ? ദൈവത്തെ നോക്കി പറയൂ, പിതാവേ, എനിക്കങ്ങ് തന്ന വാഗ്ദത്ത വചനത്തിനായി സ്തോത്രം. അങ്ങെന്നെ ബലപ്പെടുത്തുന്നവനാണ്, എനിക്ക് തുണയായി നിൽക്കുന്നവനാണ്. അങ്ങെനിക്ക് തുണയായി നിന്ന് ബലപ്പെടുത്തുന്നത് കൊണ്ട് എനിക്കെല്ലാം ചെയ്യാനുള്ള ബലമുണ്ട്. ഇന്ന് ഞാൻ എല്ലാം ചെയ്തു പൂർത്തിയാക്കും. ഇന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്ന അങ്ങ് നൽകിയ എല്ലാ ചുമതലകളെയും യേശുവിന്റെ നാമത്തിൽ വിജയത്തോടെ ചെയ്തു തീർക്കും. വിശ്വസിക്കുന്നു, അത് കാണും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.